നമസ്കാരം ഇത് ദ ഇന്ത്യ നമ്മുടെ ആദ്യ സൗരദൗത്യം ആദിത്യ എൽ വൺ ജനുവരി പകുതിയോടെ ലഗ്റാഞ്ച് പോയിന്റിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിൽ പേട പേടകം ശക്തമായി പ്രവർത്തനക്ഷമമാണ് ഭൂമിയിൽ നിന്ന് എൽ വൺ പോയിന്റിൽ എത്തുന്നതിന് ഏകദേശം നൂറ്റി പത്ത് ദിവസം എടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആദിത്യ എൽ വൺ ലഗ്റാഞ്ച് പോയിന്റിൽ എത്തിയ ശേഷം ഇതിനെ ഭ്രമണപഥമായ ഹലോ ഓർബിറ്റിലേക്ക് കടത്തിവിടും ഇതും ജനുവരി മാസത്തിൽ തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ ഐ എസ് ആർ ചെയർമാൻ പറയുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇസ്രോ പേടകം വിക്ഷേപിക്കുന്നത് സൂര്യനെക്കുറിച്ചും ഭൂമിയിൽ ഇതുമൂലമുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയാണ് ദൗത്യം ഏഴ് പേരോടുകൾ ആദ്യത്തെ എൽവണ്ണിലുണ്ട് ഇവയിൽ നാലെണ്ണം സൂര്യനിൽ നിന്നുമുള്ള പ്രകാശത്തെ നിരീക്ഷിക്കുമ്പോൾ ബാക്കിയുള്ളവ അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ വിലയിരുത്തും ഭൂമിയിൽ നിന്നും ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് എൽ വൺ പോയിന്റ് ഹാലോ ഭ്രമണപഥത്തിലാകും പേടകം ചൂടുപ്പിക്കുക പേടകം സൂര്യൻ്റെ ബാഹ്യാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുമെന്നും സൂര്യനിൽ ഇറങ്ങാനുള്ള സാധ്യതയില്ല എന്നുമാണ് ഇപ്പോൾ ഐ എസ് ആർ മേധാവി പറയുന്നത് സൂര്യനിൽ ഇറങ്ങാനായിട്ട് അത് പ്രത്യേകമായ പേരോടുകൾ വേണ്ടിവരും സൂര്യനിൽ ഇറങ്ങണമെങ്കിൽ സൂര്യൻ്റെ ആ ഒരു താമനയെ മറികടക്കണമെങ്കിൽ അത്രയും ശക്തമായ ഒരു ഇതിപ്പോൾ സൂര്യൻ്റെ വെളിയിൽ നിന്നുള്ള പഠനമാണ് സൂര്യൻ്റെ ഇത്ര ഇത്രയും കിലോമീറ്റർ അകലം നിന്നുകൊണ്ട് സൂര്യനെ നിരീക്ഷിക്കുകയും സൂര്യനിലെ താപ താപ താപവാതക അംശത്തെക്കുറിച്ച് സൂര്യനിലെ വാതക വ്യതിയാനങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ താപവ്യതിയാനങ്ങളെക്കുറിച്ച് സൂര്യൻ പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം രശ്മികളെക്കുറിച്ച് റേസ് റേസ് ഓഫ് ലൈറ്റ് അതിനെക്കുറിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് അതിൻ്റെ പ്രാപ്തിയെക്കുറിച്ച് സൂര്യനിലുള്ള ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് എനർജി ലെവൽ അതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങളാണ് ഇപ്പോൾ ആദിത്യ എൽ വൺ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ചന്ദ്രയാൻ മൂന്നിൻ്റെ കാര്യമായാലും ആദിത്യ എൽവണ്ണിൻ്റെ കാര്യമായാലും ഗഗന്യാൻ്റെ കാര്യമായാലും ഒക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ നമ്മുടെ ബഹിരാകാശ രംഗത്തെ സമാനതകളില്ലാത്ത നമ്മുടെ നമ്മളുടെ നേട്ടങ്ങളാണിതൊക്കെ തന്നെ നമ്മളിത് ഒരു സാധാരണഗതിയിലുള്ള ഒരു വാർത്തയായോ വിവരമായോ നമ്മൾ വായിച്ചു പോകുന്നു നമ്മൾ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിലയിരുത്തൽ നടത്തുന്നു അതിനെക്കുറിച്ച് കൂടുതൽ ഈ ഐ എസ് ആർ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു നമ്മളത് മനസ്സിലാക്കുന്നു ശാസ്ത്രീയമായി മനസ്സിലാവുന്നവർക്കത് പെട്ടെന്ന് മനസ്സിലാകും നമുക്കത് കുറച്ച് പതുക്കേയും മനസ്സിലാവുകയുള്ളു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ആലോചിച്ച് നോക്കും എത്ര എത്ര ശ്രമകരമായ എത്ര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എത്ര പ്രാധാന്യമുള്ള ഒരു ദൗത്യമാണ് ഇതൊക്കെ ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട് ലോകത്ത് എത്രയോ ശാസ്ത്രജ്ഞരുണ്ട് എത്രയോ ഏജൻസികളുണ്ട് അവർക്കാർക്കും സാധിക്കാത്ത രീതിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളുടെ ആ ഒരു ബൗദ്ധികമായ നിലവാരം നമ്മളെ നമ്മുടെ സാങ്കേതികമായ നിലവാരം ഒക്കെ എത്രയോ ഉയരെയാണ് എന്നൊന്ന് വെറുതെ ആലോചിച്ചു നോക്കും കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ദൗത്യം അത് പൂർത്തീകരിക്കുക ചന്ദ്രയാൻ മൂന്നേതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു അടുത്ത രാത്രിയിലേക്ക് അവർ പ്രവേശിച്ചു അവർ ഇനി ഉണരുമോ എന്നറിയില്ല പക്ഷേ അവരുടെ ജോലിയൊക്കെ തീർന്നു അവർ പൂർണ്ണമായി വിശ്രമത്തിൽ ആണെങ്കിൽ കൂടി നമുക്കതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വീണ്ടും ഉണരുകയാണെങ്കിൽ അത് ഒരു വിജയമാണ് അതുപോലെ തന്നെയാണ് ഈ ആദ്യത്തെ അയൽവണ്ണം ഇത് അവിടെ എത്തി അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകും അതിനിടയിൽ എന്ത് സംഭവിച്ചാലും തീർച്ചയായിട്ടും അതൊരു ദൗത്യമല്ലേ നേരത്തെ പറയുന്നത് പോലെ നമ്മൾ നമ്മൾ പരാജയങ്ങളിൽ നിന്നാണ് ദൗത്യങ്ങൾ പഠിച്ചത് അറബിക്കടലിൽ നമ്മുടെ എത്രയോ പേടകങ്ങൾ വീണിട്ടുണ്ട് എന്നിട്ടും നമ്മൾ നിർത്തിയോ ഇല്ല നമ്മൾ വീണ്ടും വീണ്ടും നിക്ഷേപിച്ചു കൊണ്ടിരും നമ്മുടെ ജി എസ് എൽ വി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകളിൽ പലതിനും വലിയ പരാജയം സംഭവിച്ചു പി എസ് എൽ വി ഒക്കെ ഒരുവിധം വിജയിച്ചു എന്നാൽ പോലും ജി എസ് എൽ വി പേടങ്ങളൊക്കെ തന്നെ അറബിക്കടലിൽ അങ്ങ് ആഴത്തിൽ പതിച്ചു എന്നിട്ടും നമ്മൾ അടങ്ങിയില്ല ആദ്യത്തെ അയൽവണ് നമ്മൾ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കും നമ്മൾ സമുദ്രത്തെക്കുറിച്ച് പഠിക്കും നമ്മൾ ആകാശത്തെക്കുറിച്ചും ആകാശത്തിൻ്റെ ചക്രവാളങ്ങളെക്കുറിച്ചും പഠിക്കും വിവിധ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കും സൂര്യനെക്കുറിച്ച് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇന്ത്യ അതാണ് ഭാരതം അതാണ് നമ്മുടെ നേട്ടം പരാജയങ്ങളിൽ നിന്ന് തോൽവികളിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് ധൈര്യം ഉൾക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ആദിത്യ എൽവണ്ടി സമ്പൂർണ്ണ വിജയത്തിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും അത് വിജയപ്രദമായി തന്നെ അവിടുത്തെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് മടങ്ങി വരും എന്ന ആത്മവിശ്വാസം ഐ എസ് ആർ നമുക്കുണ്ട് ലോകത്തെ ഭാരതീയർക്കുണ്ട് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ആദിത്യ അതിൻ്റെ എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ വിജയമായി തന്നെ അവിടെ പ്രവർത്തിക്കട്ടെ പ്രവർത്തിച്ച് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തട്ടെ പുതിയ ശാസ്ത്രീയ ഗവേഷണ അറിവുകൾ നമുക്ക് സമ്മാനിക്കട്ടെ